24 വാർത്തയ്ക്ക് പിന്നാലെ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും വാർത്തകൾ നിറയുകയാണ്. വലിയ വിവാദമുണ്ടാക്കുകയാണ്. പോലീസ് ഇനി പരിശോധിക്കുകയാണ് എന്താണ് കൊടകര കുഴൽപ്പണ കേസ്. 2021 April 4 തൃശൂർ കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച് കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി രൂപ കവർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച BJP പണമാണ് 3.5 കോടി രൂപയെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ 23 പേരെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം പിന്നീട് മന്ദഗതിയിലായി. വൈകാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെയും മാറ്റി. പിന്നാലെ പ്രതികളെല്ലാം ജാമ്യത്തിലിറങ്ങി. ഇത് CPIM BJP ധാരണയുടെ ഭാഗമാണെന്നാണ് UDFന്റെ ആരോപണം. പണം പിടികൂടിയത് സംബന്ധിച്ച് 2 പ്രാവശ്യം ആദായനികുതി വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ അറിയിച്ചു. പിന്നീട് വിശദ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് കൈമാറിയെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ VK രാജു പറഞ്ഞത്. എന്നാൽ പണം കണ്ടെടുത്തതായി അറിവില്ലെന്നാണ് ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ദീപ് ജ്യോതിദാസിന്റെ മറുപടി. കൊടകരയിൽ BJP പ്രവർത്തകരിൽ നിന്ന് 3.5 കോടി രൂപ പിടിച്ച വിവരം കേരള പോലീസ് കൈമാറിയിട്ടില്ലെന്ന ആദായനികുതി വകുപ്പിന്റെ പ്രതികരണം വിവാദത്തിലായിരുന്നു. കുഴൽപ്പണക്കേസിൽ 3 വർഷമായിട്ടും പൂർണ്ണ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ 7-ാം സാക്ഷിയാണ്. സുരേന്ദ്രന്റെ മകനടക്കം 216 പേർ സാക്ഷിപ്പട്ടികയിലുണ്ട്. കുഴൽപ്പണവുമായി BJP ബന്ധമില്ലെന്ന നിലപാടാണ് K.സുരേന്ദ്രൻ ആവർത്തിച്ചിരുന്നത്. 2021 പ്രാഥമിക അന്വേഷണം നടത്തി ED കേസ് രജിസ്റ്റർ ചെയ്തത് 2023 മാത്രമാണ്. കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ED ക്കായില്ല. തുടർന്ന് വിഷയത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി 2024 മെയ്യിൽ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹർജി തള്ളണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യമാണ് കോടതി പരിഗണിച്ചത്. റിസർച്ച് ഡെസ്ക്, 24.